നമസ്കാരം. വെൽക്കം ടു റൂബറു റോഷ്നി ബൈ ക്യൂ പോസിറ്റീവ്. എൻ്റെ ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിലെ വീട്ടിൽ വളർത്തുന്ന പട്ടികൾക്ക് കൂടുതലായും ഉണ്ടായിരുന്നൊരു പേര് ടൈഗർ എന്നായിരുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് ഒരു സ്വാഭാവികമായൊരു ക്യൂരിയോസിറ്റി തോന്നിയതിൻ്റെ പുറത്ത് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോഴാണ് ഇത് ബ്രിട്ടീഷുകാരിൽ നിന്ന് കൈക്കൊണ്ട ഒരു ശീലമാണെന്ന് മനസ്സിലായത്. ബ്രിട്ടീഷുകാർ ഒരു കാലത്ത്, അതായത് ബ്രിട്ടീഷുകാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ ഒരു കാലത്ത് അവരുടെ നായ്ക്കൾക്ക് ഏറ്റവും കൂടുതലായി ടൈഗർ എന്ന പേര് കൊടുത്തത് എന്തിനായിരുന്നു എന്ന് ആലോചിച്ചു നോക്കുമ്പോൾ, അത് ബ്രിട്ടീഷുകാരെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മണ്ണിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണ്. ടൈഗർ എന്ന് മാത്രമല്ല, ആ വ്യക്തിയുടെ ശരിക്കുള്ള പേരും ഒരുപാട് നായ്ക്കൾക്ക് കൊടുത്ത് ബ്രിട്ടീഷുകാർ സംതൃപ്തി അടഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നുള്ള വ്യക്തി ടൈഗർ അഥവാ മൈസൂർ ടൈഗർ എന്നറിയപ്പെട്ടിരുന്ന ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ജനിച്ചത് ബാംഗ്ലൂരിനടുത്താണ്. ആർക്കോട്ടിലുള്ള ടിപ്പു മസ്താൻ ഔലിയ എന്ന സന്യാസിവര്യൻ്റെ പേരിൽ നിന്നാണ് അദ്ദേഹത്തിന് ടിപ്പു എന്ന പേര് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവായ ഹൈദരാലി മൈസൂർ മഹാരാജാവിൻ്റെ സേനാധിപതിയും പിൽക്കാലത്ത് മൈസൂരിൻ്റെ ഭരണത്തലവനുമായി. സ്വയം അധികം വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഹൈദർ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഗുരുക്കന്മാരെ വരുത്തി പാഠ്യ വിഷയങ്ങളിലും, അതായത് വിവിധ ഭാഷകൾ മുതലായ കാര്യങ്ങളിലും, അതുപോലെ തന്നെ യുദ്ധതന്ത്രങ്ങളിലും ടിപ്പുവിനെ വളരെ നന്നായി തയ്യാറെടുപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഹൈദറിൻ്റെ മരണശേഷം മൈസൂരിൻ്റെ ഭരണമേറ്റെടുത്ത ടിപ്പു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ടിപ്പു മറാത്താസുമായി ഒരുപാട് യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ചിലതിൽ ജയിക്കുകയും ചിലതിൽ തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനം ബ്രിട്ടീഷുകാരും ടിപ്പുവുമായുള്ള യുദ്ധത്തിൽ മറാത്തക്കാർ ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്നു എന്നും നമുക്ക് ചരിത്രം നോക്കുമ്പോൾ കാണാം. ടിപ്പുവിൻ്റെ ഇംഗ്ലീഷുകാരുമായുള്ള യുദ്ധങ്ങൾ 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളായി ചരിത്രത്തിൽ കിടക്കുന്നു. തുടക്കത്തിലുള്ള ഒരുപാട് ചെറിയ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ ടിപ്പുവിന് സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. ഇതിനു പുറമെ ടിപ്പു കേരളത്തിൽ പടയോട്ടം നടത്തുകയുണ്ടായിട്ടുണ്ട്. ടിപ്പുവിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ യുദ്ധ വിജയങ്ങളുടെ കൂടെ തന്നെ അദ്ദേഹം തൻ്റെ സൈന്യത്തെ ശാസ്ത്രീയമായി സംഘടിപ്പിച്ചിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഹൈദരാലിയുടെ കാലം മുതലേ ഫ്രഞ്ചുകാരുമായി ഉണ്ടായിരുന്ന ബന്ധം സ്വന്തം ആയുധങ്ങളെ ആധുനികവൽക്കരിക്കാൻ ടിപ്പുവിനെ സഹായിച്ചു. അക്കാലത്ത് ലഭ്യമായിരുന്ന ഏറ്റവും മികച്ച തോക്കുകൾ അദ്ദേഹം നിർമ്മിച്ച് ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിനു പുറമെ മൈസൂർ റോക്കറ്റ്സ് എന്ന് പിൽക്കാലത്ത് ആളുകൾ പറയുന്ന, നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ റോക്കറ്റ് ലോഞ്ചർ പോലെയുള്ള ചെറിയ ഇനം റോക്കറ്റുകൾ ഫലപ്രദമായി ഉപയോഗിച്ചു എന്നത് ടിപ്പു സുൽത്താനെക്കുറിച്ച് പറയുന്ന മറ്റൊരു പ്രത്യേകതയാണ്. നമ്മുടെ ഇന്ത്യയുടെ മിസൈൽ മാൻ ശ്രീ APJ അബ്ദുൽ കലാം ഈ വസ്തുത അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആധുനിക രീതിയിലുള്ള ആ ഒരു സൈന്യം മാത്രമല്ല, ഒരുപാട് വിദേശ രാജ്യങ്ങളുമായി, ആ കാലത്തുണ്ടായിരുന്ന ഒട്ടോമാൻ എംപയറുമായിട്ടും യൂറോപ്പിലാണെങ്കിൽ നെപ്പോളിയനുമായിട്ടുമെല്ലാം നേരിട്ട് നയതന്ത്ര ബന്ധങ്ങൾ ടിപ്പുവിന് ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ടിപ്പുവിൻ്റെ പോരാട്ടങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങളാണ് കൂടുതലും എന്ന് ആണ് നമ്മൾ സൂക്ഷ്മമായി വായിക്കുമ്പോൾ തോന്നുക. കാരണം പലപ്പോഴും ടിപ്പുവിൻ്റെ പോരാട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മംഗലാപുരത്ത് ക്രിസ്ത്യാനികൾക്കെതിരായും കേരളത്തിൽ ഹിന്ദുക്കൾക്കെതിരായും നടത്തിയ അക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് മതപരം എന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടായ നാശനഷ്ടങ്ങളല്ലേ എന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇസ്ലാം മതവിശ്വാസി ആയിരുന്നെങ്കിൽ പോലും ടിപ്പുവിൻ്റെ ഭരണത്തിൽ
നിർണായക സ്ഥാനം വഹിച്ചിരുന്ന ഒരുപാട് ഹിന്ദു ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് അമ്പലങ്ങൾക്ക് അദ്ദേഹം പണം ദാനം ചെയ്തതായും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ടിപ്പു സുൽത്താൻ്റെ ഭരണത്തിന് ശേഷമുണ്ടായ മത പരിവർത്തനത്തെ തോറ്റ് തൊപ്പിയിടുക എന്ന ശൈലിയിലൂടെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നു. പക്ഷേ മത പരിവർത്തനം മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു അത് എന്ന് പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് അതിൻ്റെ കൂടെ സംഭവിച്ചതായിരിക്കുമെന്നാണ് തോന്നുന്നത്. ടിപ്പുവിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യമുള്ളത് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഭരണ കാര്യങ്ങളിൽ അദ്ദേഹം പുലർത്തിയിരുന്ന മികവാണ്. ആ കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വേതനവും ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥയും മൈസൂർ പോലൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയുന്നു. മൈസൂരിൽ നമ്മൾ ഇന്നും അറിയപ്പെടുന്ന പട്ട് വ്യവസായം, അത് ടിപ്പുവിൻ്റെ കാലത്താണ് അഭിവൃദ്ധി പ്രാപിച്ചതും അതൊരു മികച്ച ഒരു വ്യവസായമായി നിലവിൽ വന്നതും. കൂടാതെ അദ്ദേഹത്തിൻ്റെ കാലത്ത് നാണയങ്ങൾ അടിച്ചിറക്കിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഖുത്തബ് ഖിസിർ ഫാറൂഖി എന്ന പേരിലുള്ള ചെമ്പ്, വെള്ളി, സ്വർണ്ണ നാണയങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും അധികം മികവുറ്റതായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ കാര്യക്ഷമതയുള്ള ഒരു ഭരണാധികാരി, അദ്ദേഹം ഒരുപാട് റോഡുകളും മറ്റും നിർമ്മിച്ചതായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ മൈസൂരും വയനാടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു റോഡെല്ലാം തന്നെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു. ടിപ്പു സുൽത്താൻ്റെ സൈന്യം താവളം അടിച്ചിരുന്ന സ്ഥലങ്ങൾക്ക് സുൽത്താൻസ് ബാറ്ററി എന്ന പേര്, വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ വന്നതാണെന്ന് പറയുന്നു. എന്തായാലും ഭരണ മികവും യുദ്ധ തന്ത്രങ്ങളും എല്ലാം ഒത്തിണങ്ങിയ ഒരു രാജാവായിരുന്നു ടിപ്പു എന്ന് പറയാം. പക്ഷേ ബ്രിട്ടീഷുകാരുമായുള്ള നിരന്തരമായ യുദ്ധങ്ങൾ, തുടക്കത്തിൽ ജയമുണ്ടായിരുന്നെങ്കിലും അവസാനം നാലാമത്തെ ആംഗ്ലോ മൈസൂർ വാറിൽ യുദ്ധരംഗത്ത് വെച്ച് ടിപ്പു കൊല്ലപ്പെടുകയാണ്. ടിപ്പുവിൻ്റെ വാളുകളും മറ്റും ബ്രിട്ടീഷുകാർ സ്വായത്തമാക്കി കൊണ്ടുപോയി. അതിലൊരു പ്രധാനപ്പെട്ട വാൾ നമ്മുടെ ഇപ്പോൾ കുപ്രസിദ്ധനായ വിജയ് മല്യ ലേലത്തിൽ പിടിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ടിപ്പുവിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വംശത്തിലെ ഏതാനും തലമുറകൾ കഴിഞ്ഞു വന്ന നോറ അല്ലെങ്കിൽ നൂർ ഇനായത്ത് ഖാൻ എന്ന രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടന് വേണ്ടി ചാരപ്രവൃത്തിയും മറ്റ് വിമൻസ് ഓക്സിലറി എയർഫോഴ്സിലും മറ്റും പോരാടുകയും ചെയ്തിട്ടുള്ള ആ പെൺകുട്ടിയെ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയിൽ ടിപ്പു സുൽത്താനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ യുദ്ധതന്ത്രങ്ങൾ, അത് ആ റോക്കറ്റ് ഉപയോഗിച്ചു എന്നുള്ള വസ്തുത ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതേപോലെ മുഗൾസ് യൂസ് ചെയ്ത ആർട്ടിലറിയെക്കുറിച്ച് പ്രിലിമിനറി പരീക്ഷയിൽ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ടിപ്പുവിൻ്റെ നാണയങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ ഒരല്പം ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടിയിട്ട് ചോദിക്കാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ മൈസൂരിൽ പഠിച്ച് വയനാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് ടിപ്പു സുൽത്താനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി കണക്കാക്കാമോ എന്നൊരു ചോദ്യം എനിക്ക് നേരിടേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇതേ ചോദ്യം മെയിൻസ് പരീക്ഷയിൽ നാളെ ചോദിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നമ്മൾ ഇന്ത്യയിലെ ഇതുപോലെയുള്ള രാജാക്കന്മാരുടെ എല്ലാം യുദ്ധം, അത് സ്വാതന്ത്ര്യ സമരത്തിൽ പെടുമോ ഇല്ലയോ എന്നുള്ള ഒരു തരം ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ടിപ്പു സുൽത്താനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളും സിനിമകളും സീരിയലുകളും ഒക്കെ വന്നിട്ടുണ്ട്. പല രീതിയിൽ അദ്ദേഹത്തെ കാണുന്ന ഒരാളുമുണ്ട്. പക്ഷേ ചരിത്രത്തിൽ തൻ്റേതായ ഒരു സ്ഥാനം അടയാളപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇന്ന് ടിപ്പു സുൽത്താനെക്കുറിച്ച് ഇത്രമാത്രം. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാന വ്യക്തിത്വവുമായി വിവരങ്ങൾ പങ്കുവയ്ക്കാം. അതുകൊണ്ട് ഇന്നത്തേക്ക് സ്റ്റേ പോസിറ്റീവ്, ക്യൂ പോസിറ്റീവ്.